എന്റെ ആരോട് നിങ്ങളെ ദൈവത്തിന്റെ സ്വന്തം നാട്ടില് ഇങ്ങനെ ആടാണ്ട് ആടാണ്ട് ഓരോ മഹാമായി വന്ന് വിടുമ്പോ എന്ത് വേണ്ടോ പുതുവത്സര ദിനത്തിൽ കോവിഡ് മഹാമാരിക്കെതിരെയുള്ള ജാഗ്രതാ സന്ദേശവുമായി കണ്ണൂർ നഗരത്തിലൂടെ അങ്ങനെ നടന്നു നീങ്ങുകയാണ് മുപ്പടത്തി നാരായണൻ എന്ന നാടക കലാകാരൻ. തെയ്യത്തിന്റെ വാചാൽ രീതിയിൽ സംഭാഷണം ഉരുവിട്ട് മുന്നിൽ പന്നുപെടുന്ന യാത്രക്കാർക്ക് സാനിറ്റൈസർ തന്നെ പ്രസാദമായി നൽകുകയാണ് നാരായണൻ. നേരത്തെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ വിഷയങ്ങളായ നാല് നാടകങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. നാലും ഒറ്റയാൽ നാടകങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 600 വേദികളിലാണ് ഇതുവരെ നാരായണൻ എന്ന കരാകാരൻ തന്റെ നാടകം അവതരിപ്പിച്ചത്. കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പ് സ്വദേശിയാണ് നാരായണൻ. എങ്കിലും പുതുവത്സര ദിനത്തിൽ മുപ്പടത്തി നാരായണൻ നൽകുന്നത് വളരെ വ്യക്തമായൊരു സന്ദേശമാണ്, കോവിഡ് മഹാമാരിക്കെതിരായുള്ള ജാഗ്രതാ സന്ദേശം. ആളുകളെ ആകർഷിക്കാൻ എന്തെങ്കിലും ഒരു വേഷം വേണമല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ പ്രളയത്തിന് ശേഷം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിലൊരു പനിയന്റെ വേഷമാണ് നമ്മൾ അണിഞ്ഞത്. അപ്പോൾ ആ പനിയന്റെ വേഷം ധരിക്കാം എന്ന് വിചാരിച്ചു. ഇത്രയും ഇത് ഒരു പുതിയ രീതിയിൽ ഇന്ന് പുതുവത്സര ദിനമാണല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ ടി വി കണ്ടപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നതാണ് കണ്ടത്. ആഘോഷം ഗംഭീരമായി നടക്കുന്നു, പക്ഷേ ജാഗ്രത കുറവുണ്ട്. ആ ജാഗ്രത ഒന്നുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഏകപാത്ര നാടക ഒരു കലാകാരന്റെ ഒരു ചുമതലയാണ്, ബാധ്യതയാണ് എന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു പരിപാടി ഞാൻ സംഘടിപ്പിച്ചത്. എന്റെ ആരോട് നിങ്ങളേ ദൈവത്തിന്റെ സ്വന്തം നാട്ടില് ഇങ്ങനെ ആടാണ്ട് ആടാണ്ട് ഓരോ മഹാമാരി വന്ന് വിടുമ്പോ എന്ത് വേണ്ടോ ജാഗ്രത കേട്ടോ, ഭയപ്പെടേണ്ട, അതീവ ജാഗ്രത. ആ ഭരണകർത്താക്കളും നിയമപാലകരും വൈദ്യശ്രേഷ്ഠന്മാരും പറയുന്നത് അതേപടി അനുസരിക്കുക. ആ എന്തോ ആ കൈങ്ങടെ കിട്ടുക, കൈകൾ യഥാവിധി കഴുകിയെടുക്കുക, എന്നിട്ട് ചങ്ങല ഒട്ടിക്കുക. ഭാരത്തിങ്ങളോട് എത്തിച്ചെന്നാലോ മാതാപിതാക്കളോടും കുഞ്ഞുമോചങ്ങളോടും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. എന്ത് ഇടക്കിടയെ സോപ്പ് വെള്ളം കൊണ്ട് കഴുകാൻ, ഊണും ഉറക്കവും കഴുകാത്തത് പോലെ മാസ്കും സോപ്പും കഴുകാതിരിക്കുക. കൊറോണ ഏത് വേഷത്തിൽ വന്നാലും ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് നമുക്ക് അടിച്ചോടിക്കണം. അതിനെന്ത് വേണം, എന്ത് വേണം, ജാഗ്രത, അതീവ ജാഗ്രത. അപ്പോ സംശയമൊന്നും ഇല്ലല്ലോ, ഇല്ലല്ലോ. ആ എല്ലാവർക്കും പുതുവത്സര ആശംസകള്. ഓക്കേ, ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.